യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും ഈവൻ ടി വിയിൽ നോക്കിയാലും ഈ ഒരു സോങ് ആണല്ലേ ട്രെൻഡിങ്. നമ്മുടെ ജാനകിയുടെയും നവീന്റെയും റാസ്പുട്ടിൻ ഡാൻസ് സോങ്. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ട്, ഒരു ഡാൻസ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ സ്റ്റെപ്സും എന്ത് രസമല്ലേ കാണാനായിട്ട്, എന്ത് ഫാസ്റ്റ് ആയിട്ടും എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് അവർ കളിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡാൻസിനെ കുറിച്ച് നിങ്ങൾ അറിയാതെ പോയത്, ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്റെ പേര് ഗീതു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ആൻഡ് കോണ്ടന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, ഈവൻ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും. ബിക്കോസ് മോന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ കുറേ പേര് ചോദിച്ചു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ ഹൈബ്രിഡ് ലേണിങ്ങിനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവൻ്റെ സ്കൂളിൽ ഇതുവരെയും ട്രാൻസ്പോർട്ടേഷൻ സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അത് കാരണം തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ബിസിയാണ്, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഞാനും ബിസിയാണ്. രാവിലെ ഫുള്ള് ഇവൻ്റെ കൂടെ ഇരിക്കുക, വൈകുന്നേരം ഇവനെ എന്തെങ്കിലും റിവൈസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ പ്രിപ്പറേഷനും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ എന്താ. ഞാൻ ഇടയ്ക്ക് അമ്മേനെ വിളിക്കുമ്പോൾ പറയും, ഇവിടെ ഒരു ചെമ്പരത്തി മരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ചെമ്പരത്തി വെച്ചിട്ട് നടന്നേന്. അമ്മാതിരിയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ സൂൺ ഐ വെൽക്കം ബാക്ക്, ഐ വിൽ ബി കംപ്ലീറ്റ്ലി ആക്റ്റീവ്. നമ്മൾ പഴയ പോലെ തന്നെ ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ മാക്സിമം ഒരു രണ്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, ആൻഡ് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്ന വേഷത്തിലിപ്പോൾ നിൽക്കുവാണ്. ജിമ്മിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു, കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഒക്കെ പോകും, ഈ ലൈറ്റ് പോലും കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ റാസ്പുട്ടിൻ ഡാൻസ്, നമ്മളെല്ലാവരും ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് ആ ഒരു ഡാൻസ് സ്റ്റൈലിന് നമ്മൾ കൊടുത്തേക്കുന്ന പേര് റാസ്പുട്ടിൻ ഡാൻസ് എന്നാണ് അല്ലേ. നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണത്. പക്ഷേ ആ റാസ്പുട്ടിൻ ഡാൻസിന്റെ ആക്ച്വൽ നെയിം, അതിന്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ഷഫിൾ ഡാൻസ് എന്നാണ്. ഈ ഡാൻസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ, മെൽബണിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് പാർട്ടി സ്പോട്ടിലാണ് ഇതിന്റെ ഉത്ഭവം. റേവ് എന്നൊക്കെ പറയും ആ ഒരു അണ്ടർഗ്രൗണ്ട് പാർട്ടി സ്പോട്ടിനെ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ റേവ് എന്ന് പറയും. ഭയങ്കരമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ വെച്ചിട്ട് പബ്ബെന്നല്ല, ഒരു വേറൊരു ലെവൽ ഓഫ് പാർട്ടിങ് ആണ്, അതിന് റേവ് എന്നാണ് പറയുക. അപ്പൊ അവിടെയാണ് ഈ ഒരു ഡാൻസ് ഫോമിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻസ് ഫോമിന് ബേസിക്കലി ഉള്ളത് എന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പാണ്. ഒന്നെന്ന് വെച്ചാൽ ഷഫിൾ, മറ്റേന്ന് വെച്ചാൽ സ്റ്റോംപ്. അതായത് ഷഫിൾ, നമ്മുടെ വർക്കൗട്ട്സ് ഫോളോ ചെയ്യുന്നവർക്ക് ഷഫിൾ വർക്കൗട്ട് അറിയാം. നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറുണ്ട്, രണ്ട് കാൽ നമ്മൾ ടോസിൽ നിന്നിട്ട് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹോപ്പ് ചെയ്യും, അല്ലെ ചെറുതായിട്ട് ജമ്പ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷഫ്ലിംഗ് മൂവ്മെന്റ്, പിന്നെ സ്റ്റോംപിംഗ് എന്ന് വെച്ചാൽ താഴെ കാല് ചവിട്ടുക, ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആകും. പക്ഷെ അൺലെസ് നിങ്ങൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ എങ്ങനെയാ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കീഴ്പ്പെടുത്തേണ്ട മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ഷഫ്ലിംഗ് ആൻഡ് സ്റ്റോംപിംഗ് മൂവ്മെന്റ്. ഇതിൽ ഷഫ്ലിംഗ്, സ്റ്റോംപിംഗ്, സ്ലൈഡിംഗ് ഇങ്ങനത്തെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ആണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അവരുടെ ഡാൻസ് കണ്ട സ്റ്റെപ്സ് ഒക്കെ ഇഷ്ടമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്കും, ഞാൻ ആ ഒരു സ്പീഡിൽ എത്തിയിട്ടില്ല, പക്ഷേ പതുക്കെ പതുക്കെ ഐ എം റീച്ചിങ് ദെയർ. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്, ഈ ഒരു ഡാൻസ് മൂവ്മെന്റ് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, നമ്മുടെ ബോഡിക്ക് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഈ ഒരു ഡാൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നന്നായിട്ട് വിയർക്കാനായിട്ട്, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് നമ്മൾ വിയർത്ത് തുടങ്ങും. സോ വിയർക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ ഒരു ഡാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, സാധാരണ യൂസ് ചെയ്യാറുള്ള മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ടെമ്പോ മ്യൂസിക് ആണ്, അതായത് ഹൈ സ്പീഡിലുള്ള മ്യൂസിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഒക്കെ പെട്ടെന്ന് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കും സ്റ്റെപ്സും ഒക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഹോപ്പിംഗ്, അതായത് ചെറുതായിട്ടൊരു ജമ്പിംഗ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണല്ലോ ഇതിൽ ഫുള്ളും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ മേളിലോട്ടാവുകയും നമ്മൾ പെട്ടെന്ന് വിയർക്കുകയും ചെയ്യും. ഈ ഒരു ഷഫിൾ ഡാൻസ് നമ്മുടെ വർക്ക്ഔട്ട് റൂട്ടീൻ്റെ ഒരു പാർട്ടാക്കുന്നത്, ആസ് എ വാം അപ്പ് അല്ലെങ്കിൽ ആസ് എ കാർഡിയോ ഒക്കെ നമുക്കിതിനെ നമ്മുടെ ഒരു വർക്ക്ഔട്ട് റൂട്ടീൻ്റെ പാർട്ടാക്കാം. ഇതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫുൾ ബോഡി. നമുക്ക് നമ്മുടെ ഫുൾ ബോഡീനെ ഒന്ന് ടച്ച് ഉടച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഡാൻസ് മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്താൽ.
ഈ ഒരു ഡാൻസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഡാൻസ് ചെയ്യാൻ നമുക്ക് അധികം സ്പേസിന്റെ ആവശ്യമില്ല. വളരെ ചെറിയ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കിച്ചണിന്റെ അകത്താണെങ്കിലും ഒരു ചെറിയ കോറിഡോറിലൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ റാസ്പുട്ടിൻ ഡാൻസിലാണെങ്കിലും അവര് ഒരു ക്വാർട്ടേഴ്സ് നിന്നിട്ടാണ്, ഈ ഒരു ആ ക്വാർട്ടേഴ്സിലെ കോറിഡോറിലൊക്കെ നിന്നിട്ടാണ് ആ ഒരു ഡാൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒത്തിരി സ്പേസ് ഇല്ല, പക്ഷെ ആ ഒരു ചെറിയ സ്പേസിൽ തന്നെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അധികം സ്പേസിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു ഡാൻസ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് ഭയങ്കരമായിട്ട് കാലറി ബേണിംഗ് ആണ്. അതായത് ഒരു 500 to 1500 വരെ കാലറി ബേൺ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് ഈ ഒരു ഷഫിൾ ഡാൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു മണിക്കൂർ ഈ ഒരു ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 to 1500 വരെ കാലറീസ് ബേൺ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, നമ്മുടെ ബാലൻസ്, നമ്മുടെ ഫോക്കസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കാല്, നമ്മുടെ ബാക്ക്, നമ്മുടെ കാഫ്, അതായത് നമ്മുടെ ഫുൾ ലോവർ ബോഡീനെ കുറയ്ക്കാനും അവിടെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് വർക്കൗട്ടാണ്, ഐ മീൻ ഒരു ഡാൻസ് ആണ്. പിന്നെ നമ്മുടെ വയറ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഡാൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ടോട്ടൽ ബോഡി വർക്കൗട്ടാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാമല്ലേ. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമാറ്റിക് ഏരിയ എന്ന് പറയുന്നത് വയറും ലോവർ ബോഡി, നമ്മുടെ കാലും ബാക്കും ഒക്കെ അല്ലേ നമ്മുടെ പ്രോബ്ലം. അപ്പൊ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും നന്നായിട്ട് ടോൺ ചെയ്യാൻ, നല്ല ഷേപ്പ് ഒക്കെ വരുത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണിത്. ഇനിയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസ് ഉണ്ടല്ലോ, നമ്മുടെ ജോയിൻസ് ഒക്കെ നല്ല സ്ട്രോങ് ആക്കാനും ലിഗമെന്റ്സും ജോയിൻസും ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണിത്. ഇനി ഫിസിക്കൽ ബെനിഫിറ്റ്സ് മാത്രമല്ല കേട്ടോ, മെന്റൽ ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട് ഈ ഒരു ഡാൻസിന്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ് ആണല്ലോ വെയിറ്റ് ലോസിന്റെ ഏറ്റവും വലിയ വില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡാൻസ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ബേസിക്കലി ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിന്ന് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ പാട്ടൊക്കെ വരുമ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു ആസ് എ ഫൺ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാവുന്ന ഒരു ഡാൻസ് ആണ്. ഈവൻ നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ച് ഫാമിലി ഒക്കെ വിളിച്ചിട്ട് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് റിയലി ഫൺ. നമ്മൾ ഒത്തിരി ഹാപ്പി ആവും, നമ്മൾ സ്ട്രെസ്സൊക്കെ പോയി കിട്ടും. സ്ട്രെസ് പോകുമ്പോഴത്തേനും തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെന്റിനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാമല്ലോ. സോ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. പിന്നെയുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ്, നമ്മുടെ കോൺസെൻട്രേഷൻ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ് കുറയുമ്പോഴത്തേനും തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ആവും. പിന്നെ നമ്മുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഇംപ്രൂവ് ആവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഫോക്കസ് ഒക്കെ വിട്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷഫിൾ ഡാൻസ്. ഇനി ഈ ഷഫിൾ ഡാൻസ് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അല്ലെ, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു വലിയ സംഭവമാണിത് എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. ഈവൻ ആ ഡാൻസ് വീഡിയോ കണ്ടപ്പോൾ ഞാനും അങ്ങനെ തന്നെ കേട്ടോ വിചാരിച്ചത്, ഓ ഇത് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത എന്തോ ഒരു സംഭവമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഒരു ബിഗിനർ ലെവൽ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ട് നോക്കി പഠിക്കുന്ന കുറച്ച് ലിങ്ക്സ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി നോക്കാം, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, ബിഗിനർ ലെവലാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചെയ്ത് നോക്കുക, ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്താണ്. കാരണം ഞാനൊരു ഒന്ന് രണ്ട് മിനിറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുതുകും തലയും ഒക്കെ ഒന്ന് വിയർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് എന്തായാലും ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഐ എം വെരി ഷുവർ യു വിൽ ലവ് ഇറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഷഫിൾ ഡാൻസ് വീഡിയോ, നമ്മുടെ റാസ്പുട്ടിൻ ഡാൻസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദാറ്റ് തംസ് അപ്പ് ബട്ടൺ. അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമോ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഒരു മണിക്കൂർ കൊണ്ട് 1500 കാലറീസ് ബേൺ ചെയ്യാം എന്ന് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരൊക്കെ അറിയട്ടെ, അവരൊക്കെ ഈ ഡാൻസ് പഠിക്കട്ടെ, എന്നിട്ട് അത് ചെയ്ത് നോക്കട്ടെ, സ്ട്രെസ് ഫ്രീ ആവട്ടെ, വെയിറ്റ് ലൂസ് ചെയ്യട്ടെ. ഓക്കെ, എന്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്, ഡു ഫോളോ മീ ദയർ ആൻഡ് ഡു സപ്പോർട്ട് മീ ദയർ ആസ് വെൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു അടിപൊളി കോണ്ടന്റുമായി കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.